ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആഗ്രഹം ആവശ്യമായി മാറുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ പി എസ് സി എക്സാം എഴുതാൻ പോകുന്നു, അത് ഒരു ആഗ്രഹം മാത്രമാണെങ്കിൽ അത് അവിടെ അവശേഷിക്കും. അതൊരു ആവശ്യമായി മാറുമ്പോഴാണ് അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പലരും കമൻറ്റിലൂടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ മോട്ടിവേഷൻ എല്ലാം ചോർന്നു പോയി, ഊർജ്ജം ചോർന്നു പോകുന്നു, എക്സാം അടുക്കും തോറും ടെൻഷൻ ആവുന്നു, മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് 50 മാർക്ക് അതിൽ താഴെയൊക്കെയാണ് മാർക്ക് കിട്ടുന്നത്, ഇനി എന്താണ് ചെയ്യേണ്ടത്. ഒരുപാട് പേര് ഇതുപോലെ കമൻറ്റുകളായി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഊർജ്ജം പകരാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് ചെയ്യുന്നത്. നമ്മുടെ ഊർജ്ജം ഒരിക്കലും ചോർന്നു പോകേണ്ടതില്ല. കാരണം ഇനിയും ഒരു മാസം നമ്മുടെ മുൻപിൽ കിടക്കുകയാണ്. ഇത്രയും പേരെ നമ്മൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്ന ബോധ്യമുള്ള ആളുകൾക്ക് ഈ 30 ദിവസം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് എഴുതി 50 മാർക്ക് എനിക്ക് കിട്ടുന്നുള്ളൂ, അതിൽ താഴെ മാത്രമേ കിട്ടുന്നുള്ളൂ, അതിന് മുകളിലോട്ട് പോകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാമിനെ നിങ്ങൾ ആദ്യം വിലയിരുത്തണം. അത് എങ്ങനെയുള്ള എക്സാമാണ്, സിമ്പിളാണോ ടഫാണോ എന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് എവിടെയാണ് മാർക്ക് നഷ്ടപ്പെടുന്നത്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഭാഗത്താണോ ആ ഒരു ഭാഗത്താണോ മാർക്ക് നഷ്ടമാകുന്നത്, അത് നമ്മൾ തിരിച്ചറിയുക. ഒരു പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായാലേ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡിഫിക്കൾട്ട് പാർട്ട് ഏതാണ് എന്ന് ആ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. അതിനുശേഷം അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരുപാട് സബ്ജക്റ്റ് ഒരു ദിവസം പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഏതാണോ ടഫായിട്ടുള്ള ഭാഗം ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ഒരുപാട് വഴികൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓൺലൈനിലൂടെ പല ക്ലാസ്സുകളും ലഭ്യമാണ്. ഫീസ് കൊടുത്ത് പഠിക്കണമെന്നൊരു ആവശ്യമില്ല, ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് അതെല്ലാം ഓവർകം ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. ഈ 30 ദിവസത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അത് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ പരാജയത്തിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ വീക്ക് പോയിന്റ് ആണ്. അത് നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ശരി. നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ചിരിക്കാൻ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ എൻജോയ്മെൻ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. അങ്ങനെ പോകുന്നവരാണെങ്കിൽ നമ്മൾ അതിലോട്ട് കൂടുതലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വീക്ക് പോയിന്റിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയല്ല വേണ്ടത്, വീക്ക് പോയിന്റ് മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വിജയം ഉറപ്പാണ്. പിന്നെ 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോണാണ്. നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ പഠനവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, കംഫർട്ട് സോണിൽ നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുന്നതിന് ഒരു സമയമുണ്ടാവും, രാത്രി ഉറങ്ങുന്നതിന് ഒരു സമയമുണ്ടാവും. അതുപോലെ ഓരോ ദിവസവും ഇന്നത് ചെയ്യണം, എനിക്ക് ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിലെ നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം ജോലിയാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി ആ സമയത്തിനെ മാറ്റി വെച്ചുകൊണ്ട്, ഉറക്കത്തിനെ മാറ്റി വെച്ച് കൂടുതൽ സമയം ഉറക്കമൊഴിച്ചു തന്നെ പഠിക്കാനായിട്ടും, അതുപോലെ പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കി, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ എന്ത് ചെയ്യണം, അതെല്ലാം പലതും ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കി തന്നെ നമ്മൾ ആ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ, ചിലർ വെൽ സെറ്റിൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ജോലിയുള്ളവരായിരിക്കാം, നമ്മൾ ജോലിക്ക് പോയിട്ട് തന്നെ ഒന്നും നടക്കണമെന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ആഗ്രഹം ആഗ്രഹമായി തന്നെ നിർത്താൻ സാധ്യതയുണ്ട്. ആഗ്രഹം ആവശ്യമായി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നെഗറ്റീവ്സിനെ കൂടുതൽ മനസ്സിലോട്ട് കൊണ്ടുവരിക. നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആവശ്യം നിറവേറ്റേണ്ടി വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ആ സിറ്റുവേഷൻ, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഞാൻ അതിൽ നിന്നും മാറും, ഞാൻ ഇങ്ങനെ ആവും, ഞാൻ നല്ല രീതിയിൽ ജോലി നേടി എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാൻ പ്രാപ്തരാകും എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ പലപ്പോഴും പലരും പറയാറുണ്ട്, പ്രത്യേകിച്ചും പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തേക്ക് പി എസ് സി എക്സാം എഴുതാൻ പോകുന്നവര് ഈ ഫംഗ്ഷനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല, 1-ഓ 2-ഓ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഒപ്പം തന്നെ പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാളും ചെറിയവരായിരിക്കാം, അവരൊരുപാട്
നേടിയിട്ടുണ്ടാവും, ജോലി നേടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ജോലി കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കാണുന്ന സമയത്ത് എനിക്കും അതുപോലെ ആവാൻ സാധിച്ചില്ല, എനിക്കും അതുപോലെ ആകാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കും ഇതുപോലെ ആകണം എന്നുള്ള ആ ഒരു ചിന്ത അവിടെ നിന്ന് നമുക്ക് ഇൻട്രിൻസിക് ആയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഒന്നോ രണ്ടോ ഫംഗ്ഷനൊക്കെ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും ഒരു പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെ വഴിക്ക് പഠിക്കാൻ മോട്ടിവേഷൻ കിട്ടും അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ജോലി കിട്ടാതെ ഇരിക്കുമ്പോൾ ഉള്ള നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ബാക്കിയുള്ളവരുടെ കുത്തുവാക്കുകൾ അതുപോലെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് നമ്മൾ ആ പഠനത്തിലേക്ക് കൂടുതൽ ആഴ്ന്ന് ഇറങ്ങി വരാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഒരു മാസം നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് മുതൽ പഠിച്ച് ഏത് ഭാഗമാണ് വീക്ക് ഏരിയ എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഓരോരുത്തരും ജോലി നേടണം എന്ന് ചിന്തിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. പൈസ ആവശ്യമില്ലാത്തവരാണെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്നവരും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് ആ ആഗ്രഹം ആവശ്യമായി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഇനിയുള്ള ആ 30 ദിവസവും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ വീക്ക് പോയിൻ്റ് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LPUP എന്നല്ല മറ്റേതൊരു PSC എക്സാം ആയാലും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.